നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. എസ്എഫ്ഐ തൃക്കരിപ്പൂർ സ്കൂളിൽ നവാഗതരെ സ്വീകരിക്കാനായി ഒരുക്കിയ ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നതിനിടയിൽ സ്കൂളിൽ നിന്നും പുറത്തേക്കിറങ്ങിയ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയും എംഎസ്എഫ് പ്രവർത്തകനുമായ അഷ്വാഖ് എജിയെ എസ്എഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. അഷ്വാഖ് തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിരലിലെണ്ണാൻ പറ്റുന്ന സി ഐ ടി യുക്കാരന്റെ ഒത്താശയോടുകൂടി ഈ നാടിന്റെ സമാധാനം തച്ചു തകർക്കാൻ വേണ്ടി എസ് എഫ് ഐയുടെ പിള്ളേരും ഡിവൈഎഫ്ഐക്കാരും പുതിയ വേലകളുമായി ഇട്ടമുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് എം എസ് എഫിന്റെ ബാലവേദിയുടെ പിള്ളേര് ഒന്ന് തുമ്മിയാൽ തരിക്കാൻ മാത്രമേ ഈ പഞ്ചായത്തിൽ എസ് എഫ് ഐ ഉള്ളൂ എന്നാണ്. ഇനി ഇത്തരം പ്രകോപനവുമായി ഞങ്ങളുടെ അയൽവക്കത്ത് വന്നാൽ ഒരൊറ്ററെണ്ണം എസ് എഫ് ഐക്കാരനും ഈ തെരുവിലൂടെ നടക്കണമെന്ന്. ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് കഴിയുമ്പോഴാണ് എസ് എഫ് ഐയുടെ പ്രകടനം ഉണ്ടായത്. പ്രവേശന വാരാഘോഷത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ തൃക്കരിപ്പൂർ സ്കൂളിൽ സ്ഥാപിച്ച നവാഗതരെ സ്വീകരിച്ച ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ച നിലയിൽ എം എസ് എഫ് ലീഗ് പ്രവർത്തകരാണ് ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതെന്ന് എസ് എഫ് ഐ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ വി പി പി എം കെ പി എസ് സ്കൂളിൽ നവാഗതരെ സ്വീകരിക്കാനായി കെട്ടിയ ബാനറുകളും കൊടിതോരണങ്ങളും നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. എസ് എഫ് ഐ തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി വൈശാഖ് കൊടക്കാട് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് അക്ഷയ് പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി അനഘ നാരായണൻ സ്വാഗതം പറഞ്ഞു. തൃക്കരിപ്പൂർ വി പി പി എം കെ പി എസ് സ്കൂളിൽ നവാഗതരെ സ്വീകരിക്കുന്നതിനായി ഒരുക്കിയ കൊടിതോരണങ്ങൾ നശിപ്പിക്കുന്ന പ്രവണത എം എസ് എഫ് ഇനിയും തുടർന്നാൽ വലിയ സമര പ്രക്ഷോഭ പരിപാടികളുമായി എസ് എഫ് ഐ മുന്നോട്ടു പോകുമെന്ന് എസ് എഫ് ഐ ഏരിയ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സിപിഐഎം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രകാശനം നടന്നു. പയ്യന്നൂർ എ കെ ജി ഭവനിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണന് നൽകി സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. സിപിഐഎം പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രകാശനമാണ് പയ്യന്നൂർ എ കെ ജി ഭവനിൽ നടന്നത്. സിപിഐഎം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി നാരായണൻ നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത്. ചടങ്ങിൽ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി, എം ആനന്ദൻ, എം പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെട്രോൾ പമ്പിന് മോദി പിണറായി നികുതിയുറ്റൽ കേന്ദ്രമെന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ടുള്ള സമരത്തിന്റെ ഭാഗമായി കടന്നപ്പള്ളി പെട്രോൾ പമ്പിന് മുന്നിൽ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോഴും ഇന്ത്യയിൽ ഇന്ധനത്തിന് അധിക നികുതി ചുമത്തി വില വർദ്ധിപ്പിക്കുന്നതിനെതിരെയാണ് വ്യത്യസ്തമായ സമരപരിപാടി നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധനവ് ഇതിനു മുൻപുണ്ടായി. കോൺഗ്രസിന്റെ സർക്കാരുകൾ ഭരിക്കുന്ന കാലത്ത് ഇന്ധനവില വർധനവുണ്ടായപ്പോൾ അന്ന് പെട്രോളിന് 60 ഡീസലിന് 50 രൂപ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ആ യു പി എ സർക്കാരിനെ അട്ടിമറിക്കുന്ന തരത്തിൽ തന്നെയുള്ള വലിയ വലിയ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അന്ന് ആ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ബി ജെ പിയുടെയും മറ്റു പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാം നേതാക്കൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്നാണ്. മണ്ഡലം പ്രസിഡന്റ് മനോജ് കൈതപ്രം അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് പറവൂർ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ പി മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർ എൻ കെ സുജിത്ത്, അഖിലേഷ് പാണപ്പുഴ, ദീപു പാണപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. പി പി രാജീവൻ, അഭിമന്യു, കെ ആർ ശരത്ത്, സിദ്ധാർത്ഥ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.
പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം മാലിന്യ കൂമ്പാരങ്ങളാൽ നിറയുന്നു. മാലിന്യ പ്രശ്നം കാരണം പൊറുതിമുട്ടി പരിസരവാസികളും യാത്രക്കാരും അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിക്ഷേപിക്കുന്നതിനാൽ ഈ പ്രദേശത്ത് തെരുവുനായശല്യവും രൂക്ഷമായിരിക്കുകയാണ്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പണ്ടൊക്കെ രാത്രിയുടെ മറവിലാണ് ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പകലെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെയാണ് മാലിന്യം തള്ളുന്നത്. ഹോട്ടൽ മാലിന്യങ്ങളും ആഘോഷ ചടങ്ങുകളിൽ ബാക്കിയാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും വീടുകളിൽ നിന്നുള്ള സാനിറ്ററി വേസ്റ്റുകളുമടക്കം ഇവിടെ നിക്ഷേപിക്കുന്നു. അറവു മാലിന്യങ്ങളും മറ്റ് ഭക്ഷണാവശിഷ്ടങ്ങളും കാരണം തെരുവനായ ശല്യവും ഇവിടെ രൂക്ഷമാണ്. തെരുവനായ്ക്കൾ ഭക്ഷണാവശിഷ്ടങ്ങൾ കടിച്ചെടുത്ത് റോഡിൽ ഉപേക്ഷിക്കുന്നതും സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളിൽ നിക്ഷേപിച്ച് കുടിവെള്ളം പോലും മലിനമാക്കുന്നതും പതിവാണ്. ഇതുമൂലം വഴിയാത്രക്കാരും പ്രദേശവാസികളും വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിനായി പയ്യന്നൂർ നഗരസഭ പദ്ധതികൾ ആരംഭിച്ച് രണ്ടു മാസത്തോളം കഴിഞ്ഞിട്ടും മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ലെന്ന ആരോപണം ശക്തമാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ ഹരിത വേസ്റ്റ് മാനേജ്മെന്റ് പുതിയ ഒരു സംവിധാനം അവർ തുടങ്ങിയിരിക്കുകയാണ്. മാസങ്ങൾ മൂന്നായിട്ടും ക്രമപ്രകാരം കാര്യക്ഷമമായി ഇപ്പോഴും അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല. പഞ്ചായത്ത് ഒക്കെ ജനകീയ സമിതികൾ ഭരിക്കുമ്പോൾ ജനകീയ ഭരണം നിലവിൽ വന്നത് ഇത്തരം ഗവൺമെൻറ്റിൻ്റെ ചുവപ്പ് നാടയിൽ കുടുങ്ങി ഇത്തരം സംവിധാനങ്ങൾ വൈകിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ്. അത് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇന്നും നടപ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ CCTV സൗകര്യമൊരുക്കി രാത്രികാല പട്രോളിംഗ് കൂടി ശക്തമാക്കിയാൽ ഒരു പരിധിവരെ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ സാധിക്കുമെന്നാണ് പരിസരവാസികളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിന് മുൻ ഹെഡ്മിസ്ട്രസ് എം സുൽഫത്ത് നിർമ്മിച്ചു നൽകിയ ഓഡിറ്റോറിയം സമർപ്പണം നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. തെക്കേക്കര ഗവൺമെന്റ് LP സ്കൂളിന് വേണ്ടി മുൻ ഹെഡ്മിസ്ട്രസ് എം സുൽഫത്ത് നിർമ്മിച്ചു നൽകിയ ഓഡിറ്റോറിയം സ്കൂളിന് സമർപ്പിച്ചു. ചടങ്ങ് കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA എം വിജിൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ MLA ആകുന്നതിന് മുന്നേ ഇവിടെ ഒരു പരിപാടിക്ക് വന്നതാണ്. DYFI നൽകിയ സൗജന്യ പഠനോപകരണ വിതരണ പരിപാടിയിൽ നേരത്തെ ഒരുപാട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ സ്കൂളിൽ വരികയും ഒരുപാട് സമയം ഇവിടുത്തെ പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുമക്കളോടൊപ്പം ചെലവഴിച്ചിട്ടൊക്കെയാണ് നമ്മളൊന്ന് പോയത്. മുൻ ഹെഡ്മിസ്റ്റർ എം സുൽഫത്ത് ഓഡിറ്റോറിയം സമർപ്പണം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.സുലജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PK സുരേഷ്, T.V. സുധാകരൻ, P.V. സുരേന്ദ്രൻ, ജയപ്രകാശ് KV മനോജ്, രാജേഷ് കടന്നപ്പള്ളി, KK നിത്യ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് KSTU നടത്തിയ ജില്ലാതല ക്വിസ് മത്സരത്തിൽ വിജയിയായ KV ദേവനന്ദയെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. മിച്ചഭൂമി അനുവദിച്ചിട്ടും അതിന്റെ അവകാശരേഖ ലഭിക്കാത്തതിനാൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് ഒരു വീട്ടമ്മ. സ്വന്തമായി ഭൂമിയില്ലാത്ത രത്നവല്ലിക്ക് 2012 പെരിങ്ങോം വില്ലേജിൽ മിച്ചഭൂമി അനുവദിച്ചു കിട്ടിയത്. സ്വന്തമായി ഭൂമിയില്ലാത്ത രത്നവല്ലിക്ക് 2012 പെരിങ്ങോം വില്ലേജിൽ മിച്ചഭൂമി അനുവദിച്ചു കിട്ടിയത്. ഈ ഭൂമി വില്ലേജ് അധികൃതർ അളന്നു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പട്ടയം മാത്രം ലഭിച്ചില്ല. പട്ടയത്തിനായി പലതവണ വില്ലേജ് ഓഫീസ് കയറിയിറങ്ങി. പെരിങ്ങോം വില്ലേജിൽ അന്വേഷിച്ചപ്പോൾ പുളിങ്ങോം വില്ലേജിലേക്ക് അറിയിപ്പ് വരുമെന്ന് പറഞ്ഞു. എന്നാൽ പുളിങ്ങോം വില്ലേജ് അധികൃതർ കൈമലർത്തി. പരാതിയുമായി ജില്ലാ കലക്ടറെയും രത്നവല്ലി കണ്ടു. പെരിങ്ങോം വില്ലേജ് അധികൃതരാണ് തുടർ നടപടി എടുക്കേണ്ടതെന്നായിരുന്നു അവിടെ നിന്നും ലഭിച്ച മറുപടി. മിച്ചഭൂമിക്ക് അപേക്ഷ വെച്ചിട്ട് എനിക്ക് സ്ഥലം പെരിങ്ങോം വില്ലേജിൽ പാസ്സായതാ. അളന്നൊക്കെ തന്നു, പക്ഷെ എനിക്ക് ഇതുവരെ പട്ടയം കിട്ടാത്തതിന്റെ വിഷമത്തിൽ ഇപ്പം ബന്ധു വീട്ടിലാ താമസിക്കുന്നത്. പട്ടയമൊന്നും കിട്ടിയിട്ടില്ല. പട്ടയം തരുമായിരുന്നെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് വെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നതിന്. കുട്ടികൾക്ക് പഠിക്കണം. ഇപ്പം ബന്ധു വീട്ടിൽ നിന്ന് അവർ സ്കൂളിൽ പോകുന്നത്, എല്ലാ കാര്യങ്ങളും. ഇവിടെ താമസ ബുദ്ധിമുട്ടുള്ള ആനേനെ പേടിക്കണം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് താമസിക്കാൻ തീരെ പറ്റില്ല. അങ്ങനത്തെയൊക്കെ അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു പട്ടയം അനുവദിച്ച് തരണമെന്ന്. ഭൂമി ഇളന്നു വാങ്ങാനുള്ള അറിയിപ്പ് ലഭിച്ച കത്തുമായി രത്നവല്ലി ഇപ്പോഴും വില്ലേജ് ഓഫീസുകൾ കയറിയിറങ്ങുന്നു. വീടില്ലാത്തതിനാൽ ഇപ്പോൾ ബന്ധുക്കൾക്കൊപ്പമാണ് രത്നവല്ലിയും ഭർത്താവും രണ്ടു കുട്ടികളുമടങ്ങിയ കുടുംബം താമസിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപ്പുഴ.
ഗ്യാസിന്റെ ഭീമമായ വിലവർദ്ധനവിനെതിരെ പയ്യന്നൂരിൽ ഹോട്ടൽ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രതിഷേധം ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ഗ്യാസിന്റെ ഭീമമായ വിലവർദ്ധനവിനെതിരെ പയ്യന്നൂരിൽ ഹോട്ടൽ അസോസിയേഷൻ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. അന്ന് 1250 രൂപയായിരുന്നു ഒരു സിലിണ്ടറിൻ്റെ വില. ഇപ്പോഴും ഞങ്ങൾ ചായ വിൽക്കുന്നത് 10 രൂപക്ക് തന്നെയാണ്. പക്ഷേ ഇന്നൊരു സിലിണ്ടറിൻ്റെ വില 2050 രൂപയാണ്. ഈ നില തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിലനിൽപ്പിന് വേണ്ടി വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകും. അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ള സർക്കാരിൻ്റെതാണ്. പ്രതിഷേധ പ്രകടനത്തിന് യൂണിറ്റ് പ്രസിഡന്റ് മൈത്രി ബാലകൃഷ്ണൻ, സെക്രട്ടറി ഗ്രേസ് സൈദ്, ട്രഷറർ മാധവൻ കണ്ടോത്ത്, ജില്ലാ ട്രഷറർ എ നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ കാർത്തിക ജി നായരുടെ കുടുംബ വീട്ടിലെത്തി കാർത്തികയ്ക്കുള്ള ഉപഹാരം കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുത്തശ്ശനും മുത്തശ്ശിക്കും കൈമാറി. കാർത്തിക മുംബൈയിലായതിനാലാണ് ഇങ്ങനെ കൈമാറിയത്. നീറ്റ് അഖിലേന്ത്യാ മത്സര പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ കാർത്തിക ജി നായർക്ക് അവരുടെ വീട്ടിലെത്തി കരിവെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരം നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടി സ്നേഹോപകാരം നൽകി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കെ രമേശൻ നായർ, യു രാമകൃഷ്ണൻ, കല്ലറ ബാലകൃഷ്ണൻ, കെ കൃഷ്ണൻ, ഗിരിജ ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി സമരം സംഘടിപ്പിച്ചു. സ്വാമിമുക്കിൽ നടന്ന സമരം സിപിഐഎം പെരളം നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം എ കെ സുമേഷ് ഉദ്ഘാടനം ചെയ്തു. നാമെല്ലാം മനസ്സിലാക്കിയതുപോലെ നമ്മളെല്ലാം ദൈനംദിനം പത്രം വായിക്കുന്നവരാണ്. ഇന്നലെയാണ് ഈ രാജ്യത്ത് പാചകവാതകത്തിന്, എൽ പി ജി ഗ്യാസ് സിലിണ്ടറിന്, വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് ഒറ്റയടിക്ക് 268 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ കുറേ ആളുകളെങ്കിലും ചിന്തിക്കുന്നത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് വർധനമില്ലല്ലോ എന്നാണ്. അപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതകമെന്ന്. ഗ്യാസിന്റെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരളം നോർത്ത് വില്ലേജിൽ 3 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. സ്വാമിമുക്കിൽ പ്രതിഷേധ പ്രകടനവും അടുപ്പുകൂട്ടി സമരവും നടന്നു. വില്ലേജ് പ്രസിഡന്റ് പി പങ്കജാക്ഷി അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി പി വി സുജ നേതൃത്വം നൽകി. പരിപാടിയുടെ മുന്നോടിയായി പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സിവിൽ ഡിഫൻസ് സേനയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പയ്യന്നൂർ ഫയർഫോഴ്സ് നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് സത്സേവാ പത്രം ലഭിച്ചു. പയ്യന്നൂർ ഫയർഫോഴ്സ് നിലയത്തിൽ നടന്ന ചടങ്ങിൽ സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തു. കോവിഡ് രണ്ടാം തരംഗവേളയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പയ്യന്നൂർ നാഷണൽ ഹൈവേയിൽ ദീർഘദൂര ട്രക്ക് ഡ്രൈവർമാർക്കും സഹായികൾക്കും ഭക്ഷണവും കോവിഡ് സുരക്ഷാ ഉപകരണങ്ങളും സൌജന്യമായി വിതരണം ചെയ്തത് ഉൾപ്പെടെയുള്ള സിവിൽ ഡിഫൻസ് സേനയുടെ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പയ്യന്നൂർ ഫയർഫോഴ്സ് നിലയത്തിലെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾക്ക് സത്സേവാ പത്രം ലഭിച്ചത്. പയ്യന്നൂർ ഫയർഫോഴ്സ് നിലയത്തിൽ നടന്ന ചടങ്ങിൽ സാക്ഷ്യപത്രങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് സ്റ്റേഷൻ ഓഫീസർ പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് എത്ര സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, എത്ര വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, എത്ര പെട്രോൾ പമ്പുകളുണ്ട്, അങ്ങനെ വിപുലമായ കാര്യങ്ങൾ റിപ്പോർട്ടാക്കി തരിക. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ പ്രവർത്തനത്തിന് അനുസരിച്ചിട്ടുണ്ട്. ശശീന്ദ്രൻ എം എസ് അധ്യക്ഷത വഹിച്ചു. കേശവൻ നമ്പൂതിരി ഒ സി, കെ വിശാൽ, മുരളി നടുവിലത്ത്, ലത്തീഫ് പി പി, ഗോവിന്ദൻ കെ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൊഴുമൽ എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയം നവകേരള സദസ്സും പ്രവർത്തക സംഗമവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോകമാകെ കൊറോണ ഭീതിയിൽ അടച്ചിരുന്നപ്പോൾ അടച്ചുപൂട്ടിയ ഗ്രന്ഥാലയങ്ങൾ ചെറുതായി തുറന്നു തുടങ്ങുന്നു. ഓൺലൈനിൽ നടത്തിവന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഓഫ്ലൈനിലേക്ക് മാറുകയാണ്. ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കൊഴുമൽ പ്രാന്തഞ്ചാൽ എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ നടന്ന നവകേരള സദസ്സും പ്രവർത്തക സംഗമവും പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി കെ മനുരാജ് സ്വാഗതം ആശംസിച്ചു. വായനശാല പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു. നേതൃസമിതി കൺവീനർ പി ഗോവിന്ദൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.